ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്പീ സാലഡാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തുടങ്ങിയാലോ? ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരുപാട് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ വെള്ളക്കടല ഒരു കപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്. ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്തത്. വീണ്ടും കുറച്ചുകൂടി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു ടീസ്പൂണിനടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് വീതം സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും കുക്കുംബർ അരിഞ്ഞതുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഞാനൊരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. 1/2 കപ്പ് അളവിൽ തന്നെ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് കുക്കുംബറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ക്യാപ്സിക്കം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ് ചേർക്കേണ്ടത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുതേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും ഉപ്പും മല്ലിയിലയുമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നാരങ്ങാനീര് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക. മിക്സ് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും അതുപോലെ നാരങ്ങാനീരിൻ്റെയും കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും അത് രണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂണിനടുത്താണ് നാരങ്ങാനീര് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്പീ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.